നോക്കട്ടെ ഇല്ല ഒരു മിനിറ്റ് ഞാൻ എഴുതി നോക്കത്തില്ല രാവിലെ ഇപ്പൊ വന്നോണ്ടിരിക്കുന്നത് പേപ്പർ ഫോർ പെർസെൻറ്റേജ് ടീച്ചർ അതിൻ്റെ അതെ 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 ഈ 9 മണിക്ക് കിടന്ന് ഉറങ്ങിയോ ഇന്നലെ ടീച്ചർ ഇല്ല ഞാൻ നോക്കാം ടീച്ചർ കുഴപ്പമില്ല ഞാൻ നോക്കട്ടെ ഇന്ന് ഉച്ചയ്ക്ക് തന്നെ അയക്കാം ഞാനിപ്പോൾ 10 മണി ക്ലാസ് ഉണ്ട് അത് കഴിഞ്ഞ ഉടനെ നോക്കാം 1 മണിക്കൂർ നോക്കിയിട്ട് ഞാൻ അപ്പോഴത്തേക്ക് അയച്ചേക്കാം കേട്ടോ ഇന്ന് വൈകുന്നേരത്തെ കഴിച്ചാൽ പോരാ അല്ലെങ്കിൽ ഓക്കെ 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 ശരി ശരി ഓക്കെ സോ സോ വി വാണ്ട് ടു കറക്ട് ആൾ എറർ പാറ്റേൺസ് ഓഫ് വെയിറ്റ് അറ്റ്മോസ്ഫിയർ ഓക്കെ സോ സോ വി അസ്യൂം ദാറ്റ് വെയിറ്റ് ഓഫ് യു ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദിസ് ഈസ് വാസ് അവർ അസംപ്ഷൻ വെയിറ്റ് ഓഫ് യു ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ഓക്കെ ഇനി മൈ ഡൗട്ട് ഈസ് വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് യു length of you 24 length of you is 24 that you take mind about that so what we do is we divide that u into 2 parts okay so that means we put a comma after 12 digits okay so now we have so that means we can write u equal to U1 comma U2. Okay. So every word can be written in this fashion because we are standing on C24. Okay. Okay. So U1 is in actually this is an in K24. You remember that we are starting with K24. We are standing in K24. So U1, U2. In this fashion, where what happens where U1 and U2, എന്താ പറയാ K12 ലെ each have length 12. Will you agree with me that? Yes. Okay. So what we know what is to be done. We wanted to find a coset leader. Okay. We wanted to find a coset leader. We wanted to find coset leader. Now, so we assume that weight of u is less than or equal to 3. So what can you say about weight of u1 and weight of u2? We can say that weight of u1 is less than or equal to 1, weight of u2 is less than or equal to 1. Okay. Now, yesterday we, in the last class, we discussed one thing that C24 has 2 parity check matrices, IB or H is equal to B. Okay. Now I hope you remember what you mean by syndrome. Okay. But and the ornament of syndrome on the okay. So assume that H1 is the syndrome of W. Okay. H1 is the syndrome of W. W is equal to V plus E, you know that. V plus E. So H1 will be the syndrome of W. FW. So we can write S1 is equal to WH. Okay, we first use this
situation here, and that is equal to U1 comma U2. I think they are using the same fashion. IB. Okay. Hmm. U1 comma U2. Hmm. IB. U. അത് കുഴപ്പമില്ല. അതെന്താലേ അതിനകത്ത് വലിയ നിങ്ങൾ അത്രയും സീരിയസ് ആയിട്ട് എടുക്കണ്ട. നമുക്ക് ഇതെന്തായാലും 24 തന്നെ ആയിരിക്കും. ബി പ്ലസ് യു എന്ന് പറയുന്നത് 24 തന്നെ ആയിരിക്കും. ഓക്കെ, ആ പുസ്തകത്തിൽ എഴുതിനകത്ത് ഒരു കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഇപ്പോഴത് ശ്രദ്ധിച്ചത്, ഞാൻ അത് അത് നോക്കട്ടെ. അത് വേറെ ഏതെങ്കിലും പുസ്തകത്തിൽ ഇത്തിരി മെനക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. സി ദെർ ഇസ് നോ പ്രോബ്ലം വിത്ത് അസ്യൂമിങ് ലൈക്ക് ദിസ്. ഓക്കെ, എനിക്ക് മനസ്സിലായി നിങ്ങൾ വെച്ചത്. യു ആണ് എഴുതിയേക്കുന്നത്, ഡബ്ല്യു ആണ് എഴുതിയേക്കുന്നത്. Let us move it for the sake. So this is nothing but U1 plus U2B. Seriously, U1 plus U2B. Mm-hmm. Mm-hmm. You assume that weight of U2 is less than or equal to 1. ഈ എയ്തർ ഓർ പറഞ്ഞത് നമുക്ക് വെയിറ്റ് ഓഫ് യു ടു എത്ര ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എടുക്കാമല്ലോ. നമ്മൾ വെയിറ്റ് ഓഫ് യു ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിട്ട് എടുത്തേക്കാം. കാരണം നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത്. വെയിറ്റ് ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എടുത്തു കഴിഞ്ഞാൽ, അതായത് ഒന്നിനു വെയിറ്റ് ഓഫ് യു ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും, അല്ല വെയിറ്റ് ഓഫ് യു1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയി. വെയിറ്റ് ഓഫ് യു ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. വെയിറ്റ് ഓഫ് യു1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ നമ്മൾ ഈ മാട്രിക്സ് ഇതാണ് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. ഇവർ രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് നമ്മൾ അതിനൊരു സിറ്റുവേഷൻ സെറ്റ് ചെയ്യുക. ഇപ്പൊ എന്താ സംഭവം? വെയിറ്റ് ഓഫ് യു2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അർത്ഥമാക്കുക? ഇപ്പൊ വെയിറ്റ് ഓഫ് യു2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആവുക എന്ന് പറഞ്ഞ അർത്ഥം വെയിറ്റ് ഓഫ് യു2 ഈക്വൽ ടു 0 ഓർ 1 എന്ന് തന്നെയാണ്. ശരിയാണോ? വെയിറ്റ് ഓഫ് യു2 ഈക്വൽ ടു 0 ഓർ 1 എന്ന് തന്നെയാണ്. ഇനി S1 എന്ന് പറഞ്ഞ സിൻഡ്രം നമ്മുടെ വെയിറ്റ് എന്തുമാ അറ്റ്ലീസ്റ്റ് എന്തായിരിക്കും പറയാൻ പറ്റൂ? വെയിറ്റ് ഓഫ് യു ടു 0 ആണെന്ന് വിചാരിക്ക. വെയിറ്റ് ഓഫ് യു ടു 0 ആണെങ്കിൽ വെയിറ്റ് ഓഫ് S1 വെയിറ്റ് ഓഫ് യു ടു 0 ആവുകയാണെങ്കിൽ സിൻഡ്രമിന്റെ വെയിറ്റ് എന്തായിരിക്കും? Less than equal to 1, weight of U1 ആയിരിക്കും. ഇത് ആകെ മൊത്തം വെയിറ്റ് 3 ആണ്. അപ്പൊ ഇത് 0 ആണെങ്കിൽ 3 ആവും, സിൻഡ്രമിൽ 3 ആവും. ഓക്കെ, അപ്പൊ വെയിറ്റ് ഓഫ് സിൻഡ്രം എന്ന് പറയുന്നത് 3 ആണ്, അറ്റ്മോസ്റ്റ് 3 ആകും. ഇഫ് ഡബ്ല്യു വെയിറ്റ് ഓഫ് യു2 ഈക്വൽ ടു 0 ആകുക. ഇനി അതല്ല, വെയിറ്റ് ഓഫ് യു2 1 ആവുകയാണ്. വെയിറ്റ് ഓഫ് യു2 1 ആവുകയാണെങ്കിൽ എന്താ സംഭവിച്ചത്? യു2 ബീടെ ഇതാണ് സംഭവിക്കുക. എസ് വൺ എന്ന് പറയുന്നത് ഇതാണ്, യു1 പ്ലസ് യു2 ബി ആണ്. വെയിറ്റ് ഓഫ് യു2 0 ആണെങ്കിൽ യു1 ഇന്ന് നോക്കിയാൽ അറ്റ്മോസ്റ്റ് ഈ സിൻഡ്രോമിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് അറ്റ്മോസ്റ്റ് 3 ആയിരിക്കും. അതല്ല, വെയിറ്റ് ഓഫ് യു2 1 ആണെങ്കിൽ നിങ്ങളത് മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോ എന്താ പറയാ, വെയിറ്റ് ഓഫ് യു2 1 ആണ് എന്ന് വിചാരിക്കും. ഇവിടെ നിൽക്കുന്നത് എന്തായിരിക്കും? ഇതൊരു ഐഡന്റിറ്റി മാട്രിക്സ് ആക്കാൻ നിൽക്കുന്നത്. ഈ യു2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ബിയിലേക്കാണ് പോകുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഒന്ന് വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ബിയിലേക്ക് പോകുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ 2 1 റോ കിട്ടും ആ നെക്സ്റ്റ് സെറ്റ്.
ഒരു റോ ഉണ്ടാകും ആ റോയില് ബിയിലെ എന്താ പറയാ ഏതോ ഒരു റോയില് രണ്ട് ഇന്റർചേഞ്ചിങ് സംഭവിച്ചിട്ടുള്ളതായിരിക്കും ഇവിടെ കിട്ടുക സിൻഡ്രോമിൽ. രണ്ട് ഇന്റർചേഞ്ചിങ്ങും ആ സി ഏതർ സീറോ ഓവർ വൺ അല്ലേ ഉള്ളൂ ബിയുടെ നെക്സ്റ്റ് ട്വന്റി ട്വൽവില് നമ്മളിത് മൾട്ടിപ്ലൈ വരുമ്പോ കിട്ടുന്ന എന്തായിരിക്കും എന്താ സംഭവിക്ക ഒന്ന് മൾട്ടിപ്ലൈ നോക്കൂ നമുക്ക് ബിയുടെ തന്നെ റോകൾ കിട്ടും ഒരു റോ കിട്ടും അല്ലേ ആ ഒരു റോ കിട്ടും ആ റോ എന്ന് പറയുന്നത് രണ്ട് ഡിജിറ്റുകൾ ഇന്റർചേഞ്ച് ചെയ്ത് നിൽക്കുന്ന റോ ആയിരിക്കും കിട്ടുന്നത് മാക്സിമം മാക്സിമം ഒരു റോ തന്നെ അതുപോലെ തന്നെ കിട്ടണമെന്നില്ല പക്ഷെ മാക്സിമം രണ്ട് ഇന്റർചേഞ്ചിങ് സംഭവിക്കും നമുക്കറിയത്തില്ല മാക്സിമം മൂന്ന് ഇന്റർചേഞ്ചിങ് സംഭവിക്കും ഒരു റോ തന്നെ കിട്ടില്ലേ സാർ കിട്ടാ പക്ഷെ ഞാൻ പറയുന്നത് വെയിറ്റ് ഓഫ് യു ടു വൺ എന്ന് പറയുമ്പോ അതിനർത്ഥം എന്താണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോ എന്ന് പറഞ്ഞാൽ നമുക്ക് അതുപോലെ കിട്ടും ബാക്കിയെല്ലാം സീറോ കിട്ടും അല്ല ഇത് മൾട്ടിപ്ലൈ വരുമ്പോ ഒരു കോളം മാട്രിക്സ് കിട്ടുക അപ്പൊ ബിയുടെ റോയില് അതുപോലെ തന്നെ കിട്ടുമ്പോൾ ചിലപ്പോ ഇത് മൾട്ടിപ്ലൈ ആഡ് ചെയ്ത് വരികയാണ് മനസ്സിലായില്ലേ പതിമൂന്നാമത്തെ കോളം പതിനാലാമത്തെ കോളം ഇങ്ങനെ മൾട്ടിപ്ലൈ ആഡ് ചെയ്ത് വരുമല്ലേ അതെ അത് റോ ആണേ ആ അപ്പൊ ലാസ്റ്റ് 12 ഡിജിറ്റ് എന്ന് പറയുന്ന യു ടുവിന്റെ കറസ്പോണ്ട് ചെയ്ത ഡിജിറ്റുകൾ എന്ന് പറയുന്നത് ബിയുടെ ഏതോ റോ തന്നെ ആയിരിക്കും ചിലപ്പോ അത് തന്നെ കിട്ടാം ചിലപ്പോൾ വ്യത്യാസപ്പെടാം അല്ല സാർ ഇപ്പൊ യൂട്യൂബ് എന്ന വെയിറ്റ് വണ്ണാന്ന് പറയുമ്പോഴേ ഏതോ ഒരു ഇഐ ആണ് ഇഐ ഇൻറ്റു ബി ചെയ്യുന്ന സമയത്ത് എന്താ കിട്ടുക നമുക്ക് ആ ഐത്തർ ഓഫ് ബി ആണ് കിട്ടുന്നത് അല്ല അപ്പൊ വ്യത്യാസം വരില്ല ഒരു പൊസിഷനിൽ വൺ ഉണ്ടല്ലോ സ്നേഹത്തിന് ബി എന്താണെന്ന് അറിയാലോ അല്ലേ ആ ബി നിൽക്കുന്നത് എങ്ങനെയാണ് ഒന്ന് മൾട്ടിപ്ലൈ നോക്കൂ മാക്സിമം ചേഞ്ച് അത് തന്നെ പറയാം പക്ഷെ മാക്സിമം ഉണ്ടാകാൻ പോകുന്ന ചേഞ്ചുകൾ എന്താ സംഭവിക്കുന്നു എന്നുള്ളത് ആ ബി ഒന്ന് എടുത്തു ബി നിങ്ങളുടെ ഉണ്ടല്ലോ ആ ബി എടുത്ത് നോക്കൂ എനിക്ക് ഐത്രോ തന്നെയാണ് വരുന്നത് എടുക്കുന്നതിന്റെ കുഴപ്പമാണ് എടുത്ത് നോക്കിയാ മതി ഏതെങ്കിലും ഒരു റോ എടുത്ത് മൾട്ടിപ്ലൈ നമുക്ക് നോക്കാം അതിപ്പോ നമുക്ക് അങ്ങനെ ജനറലി അങ്ങനെയാണല്ലോ തിയറി എങ്ങനെ ഒരു നമ്മുടെ നാച്ചുറൽ ബേസിസിൽ ഒരു എലമെന്റ് ഇ ആയി വെച്ചിട്ട് നമ്മള് വെയിറ്റ് ഓഫ് യു ടു വൺ ആന്ന് പറഞ്ഞ നാച്ചുറൽ ബേസിസിൽ ഒരു എലിമെന്റ് ആയില്ലേ അല്ലല്ലോ അതെങ്ങനെ വെയിറ്റ് ഓഫ് യു ടു വൺ ആയാൽ ഏതിന്റെ ബേസിസിന്റെ കാര്യമാണ് സംസാരിക്കുന്നത് 12 വരുന്ന ഒരു കോഡ് അതായിക്കോട്ടെ അതില് ഒരെണ്ണം വൺ ആണ് ബി എന്ന് പറഞ്ഞാൽ 12x12 മെട്രിക്സ് ആണ് അപ്പോ ഒരു ഇ ഐ ടൈംസ് എനി മെട്രിക്സ് ചെയ്യുന്നപ്പോ നമുക്ക് കിട്ടുന്നത് ആ മെട്രിക്സിന്റെ ഐത്ത് റോ ആണ് ആ വണ്ണ് വരുന്ന സ്ഥലത്ത് മാത്രം നമുക്ക് ആ കോളം ആ റോ എന്താണോ അത് തന്നെ റീറ്റെയിൻ ചെയ്ത് വരും ബാക്കി എല്ലാം സീറോ അപ്പൊ ആഡ് ചെയ്യുന്ന സമയത്ത് ആ റോ ആണ് വരിക ആ ശരി അത് നമ്മൾ എപ്പോഴും പറഞ്ഞ അറ്റ്മോസ്റ്റ് 2 ഡിജിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹ പറഞ്ഞ് ഞാൻ പറഞ്ഞത് ശരിയാണ് കാര്യം
change undengil enna artham atmosphere nu parayna artham enda accountant ആ അത്ര ഉള്ളൂ. താൻ പറയുന്നത് ശരിയാ, ഞാൻ പറയാൻ തെറ്റൊന്നുമില്ല. കാര്യം ഇതിൽ മൂന്ന് ചേഞ്ച് ഉണ്ടാവും, ചിലപ്പോ മാറി വരാം എന്ന് പറഞ്ഞപ്പോ ഞാൻ മാറി വരില്ല എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, നമ്മളെപ്പോഴും എന്താന്ന് വെച്ചാല് ഇവിടെ ഒന്ന് കിട്ടിയാൽ പിന്നുള്ള ചേഞ്ച് ബാക്കിയല്ല, രണ്ട് ചേഞ്ച് നമ്മള് തിയറിയാ പറയാം. സംഭവിക്കുന്നുണ്ടാവൂലായിരിക്കും, ഓക്കെ, സംഭവിക്കുന്നുണ്ടാവൂലായിരിക്കും. ഇത് നമ്മൾ സംസാരിക്കാത്ത കാര്യം വെയിറ്റ് ഓഫ് യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന അസംപ്ഷനിലൂടെയാണ്. ഇതുപോലെ തന്നെ വെയിറ്റ് ഓഫ് യു ടു, ഇതുപോലെ തന്നെ വെയിറ്റ് ഓഫ് യു വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണെന്ന കേസ് ഉണ്ടല്ലോ. ഇതെന്താണെന്നറിയോ, നമ്മുടെ അസംഷൻ വെയിറ്റ് ഓഫ് യു വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആവുന്ന ഒരു കേസ് ഉണ്ടല്ലോ. അവിടെ വരുമ്പോൾ നമ്മൾ എസ് ടു എന്ന് പറയുന്നത് എന്റെ എടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എടുക്കട്ടെ. ഈ കേസിൽ നമ്മൾ എസ് ടു എടുക്കും. എസ് ടു എന്ന് പറഞ്ഞാൽ ഡബ്ല്യു ബി ഐ എടുക്കും. നേരത്തെ പറഞ്ഞ പോലെ ഡബ്ല്യു ബി ഐ എടുക്കും. സോ ദിസ് ഇസ് നത്തിങ് പ്ലസ് യു ടു. അപ്പൊ എസ് ടു എന്ന് പറയുന്ന ഒന്നുകിൽ ഒരു വേർഡ് ഓഫ് ഹൈറ്റ് അറ്റ്മോസ്ഫിയർ 3 ആയിരിക്കും. ഹൈറ്റ് അല്ല, വെയിറ്റ്. ഈ എസ് ടു എസ് വൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ മൂന്ന് വെയിറ്റ്, അതിന്റെ വെയിറ്റ് ഏറ്റവും കൂടിയതും 3 ആയിരിക്കാം. അല്ലെങ്കിൽ ബിയിലെ ഒരു റോ വിത്ത് 2 ഓഫ് ഇറ്റ് ഡിജിറ്റ് ചേഞ്ച്. ഇതാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്, ബി ഒരു റോ വിത്ത് 2 ഓഫ് ഇറ്റ് ഡിജിറ്റ് ചേഞ്ച്. ഇതാണ് രണ്ട് കണ്ടീഷൻസ് തന്നെ എസ് വണ്ണിനും എസ് ടുവിനും കോമൺ ആയിട്ടും. ഓക്കെ, ആ ഇപ്പൊ ഇത് നമുക്ക് എന്താ, നമ്മുടെ യു എന്ന് പറയുന്നതിന്റെ വെയിറ്റ് 3 ആണെങ്കിൽ എന്ത് ചെയ്താ മതി, നമ്മൾ നേരത്തെ നമുക്ക് സിൻഡ്രോം കിട്ടിക്കഴിഞ്ഞ് 3 ആണെങ്കിൽ അല്ലെ, 2 ആണെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ എന്താ ഹലോ ഹലോ, ആ ഇടക്കത് ചിലപ്പം നമ്മുടെ എന്റെ നടത്തിന്റെ ഭാഗം കൊണ്ട് വീട്ടുണ്ട്. അപ്പൊ യുവിന്റെ വെയിറ്റ് 3 ആയതുകൊണ്ട് നമ്മള് പണ്ടെപ്പോഴോ ചെയ്ത പ്രോബ്ലം സിൻഡ്രോമിൽ നിന്നും നമ്മൾ ആ കറസ്പോണ്ടിങ് റോകൾ കൂട്ടിയിട്ട് അതിന്റെ എന്താ പറയാ, ആ പ്രൊസീജിയർ ഉപയോഗിച്ച് നമുക്ക് ഇതിനെ കറക്റ്റ് ആയിട്ട് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എറർ കണ്ടുപിടിക്കാൻ പറ്റും, നമുക്ക് എക്സാക്ട് വേർഡ് ഏതാണ് അയച്ചതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതിന്റെ ഡീറ്റെയിൽസിലും ഞാൻ കടന്നുകൊണ്ടുള്ള കാര്യം പണ്ട് നിങ്ങൾ ചെയ്തതാണ്. എക്സർസൈസിൽ എല്ലാ പ്രോബ്ലം ചെയ്ത് നോക്കുന്നുണ്ട് എന്നുള്ള ധാരണയിലാണ് ഈ സംസാരിക്കുന്നത്. ഇനി നമുക്കറിയാവുന്ന ഒരു കാര്യം, എസ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു വൺ പ്ലസ് യു ടു ബി എന്നാണ്. എസ് വൺ എന്ന് പറഞ്ഞാൽ യു വൺ പ്ലസ് യു ടു ബി എന്നാണ്. ദിസ് ഇസ് നത്തിങ് ബട്ട് ഡബ്ല്യു എച്ച് ആണ്. ഇതാണ് നമ്മൾ സംസാരിച്ചത്, നമുക്ക് അറിയാവുന്ന ഒരു കാര്യം. ഇനി എസ് ടു എന്ന് പറഞ്ഞാല് യു വൺ ബി പ്ലസ് യു ടു ആണ്, ശരിയല്ലേ? യു വൺ ബി പ്ലസ് യു ടു. ഇതിനെ എനിക്ക് വേണമെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതാം, യു വൺ പ്ലസ് യു ടു ബി ബി, ശരിയാണല്ലോ. ഓക്കെ, ഓർ ദിസ് ഇസ് നത്തിങ് ബട്ട് എന്തായത് യു വൺ ബി ആണ്. ആ യു വൺ അല്ല, എസ് വൺ ബി. ഓക്കെ, നമ്മൾ ഒരു അൽഗോരിതം ഡിഫൈൻ ചെയ്യാൻ പോവാണ്. ഈ അൽഗോരിതത്തിൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന മാട്രിക്സ് എന്ന് പറയുന്നത് എച്ച് സി കൊണ്ട് നമ്മുടെ മാട്രിക്സ് മാട്രിക്സ്, ഇതായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത് മിക്കവാറും. ഓക്കെ, ഇനി നമുക്ക് യു എന്താണെന്ന് കിട്ടിയാൽ, യു എന്താണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള കോഡ് വേർഡ് വി ഈക്വൽ ടു ഡബ്ല്യു പ്ലസ് യു എന്ന് പറയാൻ പറ്റും, അല്ലെ? ഇനി ഇ ഐ
ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് നമുക്കറിയാവുന്നതാണ്, ഇത്രയും കാര്യം നമുക്ക് അറിയാവുന്നതാണ്. ഞാൻ ഒരു കാര്യം എഴുതട്ടെ, ഈ തൂക്കിട്ട് നമുക്ക് ഈ കാര്യം നിങ്ങൾക്ക് അറിയാമെന്നുള്ള ധാരണയില്. ഇ ഐ എന്ന് പറയുന്ന നിങ്ങൾക്കറിയാവുന്ന ഐത്ത് പൊസിഷനിൽ നമുക്ക് ആൽഗോരിതം ഒന്നും എഴുതാം, എന്നിട്ട് ഇത് പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇത് ഇതിൻ്റെ ഒരു സംഭവം ഞാൻ പറയുന്നത്, നമ്മുടെ തിയറി അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ കൺസ്ട്രക്ഷൻ ആണ് ഇപ്പോൾ ഇത്ര കാര്യം സംസാരിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ കയ്യിലുള്ള ടൂൾ വെച്ച് കൺസ്ട്രക്ട് ചെയ്യുക, എങ്ങനെയാണ് ലീനിയർ ആൽജിബ്ര ടെക്നിക് ഉപയോഗിച്ച് നമ്മൾ ഇതിനെ സോൾവ് ചെയ്യുക, നമ്മുടെ മൊത്തത്തിലുള്ള ഒരു സൊല്യൂഷൻ എന്താണ് പറയാ. ഓക്കെ, ഐ ഹോപ്പ് യു ആർ ഗെറ്റിംഗ് മൈ പോയിന്റ്. എങ്ങനെ സൊല്യൂഷൻ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓർപ്പിച്ചിട്ട് നമുക്ക് അൽഗോരിതം എഴുതാം. നമ്മൾ മൂന്നോ നാലോ അൽഗോരിതം പഠിച്ചിട്ടുണ്ട്. അൽഗോരിതം, ഈ അൽഗോരിതത്തിന്റെ പേര് IMLD4C24 ഒന്ന് നിങ്ങൾക്ക് സിൻഡ്രം കണ്ടുപിടിക്കാൻ പറ്റും, കമ്പ്യൂട്ടർ അല്ലേ. സിൻഡ്രോം എസ് ഈക്വൽ ടു, ഇത് നമുക്കറിയാവുന്നതാണ്, എസ് ഈക്വൽ ടു ഡബ്ല്യു. ഓക്കെ, കണ്ട ഇഫ് വെയിറ്റ് ഓഫ് എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3, ദെൻ യു ഈക്വൽ ടു എസ് 0. ഞാൻ ഇത് അസ്യൂം ചെയ്യുവേ. ഓക്കെ, ഇനി മൂന്നാമത്തെ കണ്ടീഷൻ, ഇഫ് വെയിറ്റ് ഓഫ് എസ് പ്ലസ് ബി ഐ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2, വെയിറ്റ് ഓഫ് എസ് പ്ലസ് ബി ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫോർ സം റോ for some row bi of b, then if weight of f of bi is less than or equal to for some row bi of b, then u is equal to f plus bi ei. Okay. ഇനി ഇത് രണ്ടും വർക്ക് ചെയ്തതിന്റെ അർത്ഥം നമുക്ക് വീണ്ടും ചെയ്യാം. കമ്പ്യൂട്ട് സെക്കൻഡ് സിൻഡ്രോം, വെയിറ്റ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണെങ്കിൽ ഇതാണ്, വെയിറ്റ് ഓഫ് എക്സ് പ്ലസ് 3 ആയി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ ഇതാണ്. ഇത് രണ്ടും അല്ലെങ്കിൽ ഉള്ളതാണ് കമ്പ്യൂട്ട് ദ സെക്കൻഡ് സിൻഡ്രോം. എന്താണ് എഫ് ബി? ഓക്കെ, ആദ്യത്തെ സിൻഡ്രോം കണ്ടുപിടിച്ചു, അത് സോൾവ് ചെയ്ത് സെക്കൻഡ് ബി വന്നു. ഓക്കെ, അഞ്ചാമത്തെ ഇതേപോലെ തന്നെയാണ്. ഇനി ഇഫ് വെയിറ്റ് ഓഫ് എഫ് ബി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3, ദെൻ യു ഈക്വൽ ടു 0 എഫ് ബി. ഓക്കെ, സിക്സ്ത് സ്റ്റെപ്പ് ഇതുപോലെ തന്നെ, ഇഫ് വെയിറ്റ് ഓഫ് എഫ് ബി പ്ലസ് ബി ഐ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ഫോർ സം റോ ബി ഐ ഓഫ് ബി, ദെൻ എന്തായിരിക്കും യു? യു ഈക്വൽ ടു ബി ഐ കോമ എസ് ബി പ്ലസ് എസ് ചെറുതാണ് എസ് ബി പ്ലസ്
ഇതാണ് അൽഗോരിതം പറയുന്നത്. ഇതിനകത്ത് ചെയ്യേണ്ടത് എത്ര അഡീഷൻ കാൽക്കുലേഷൻ നടത്തണം നോക്കിയാൽ മതി, വേറെ ഒന്നുമില്ല. ഇതിന്റെ വെയിറ്റ് ഓഫ് എസ് നിങ്ങൾ മാറുന്നു, കാണുന്നു. ഇത് ലെസ് ആണ് ഇക്വൽ ടു 3 ആണ് തീർന്നു, ഇത് ലെസ് ആണ് ഇക്വൽ ടു 2 ആണെങ്കിൽ തീർന്നു. അപ്പൊ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ആൾറെഡി രണ്ടെണ്ണം ആഡ് ചെയ്യണം, ബി പ്ലസ് സി നിങ്ങളിലുണ്ട്, അത് ആഡ് ചെയ്ത് ഇത് മൊത്തം കണ്ടുപിടിച്ച് 24 പ്ലസ് ഒരെണ്ണം കൂടെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ സൊല്യൂഷൻ കിട്ടും. ഒരെണ്ണം നമ്മൾ തിരിച്ച് കൺവേർട്ട് ചെയ്യുന്നു. അപ്പൊ 26 അഡീഷൻസിൽ കൂടുതൽ ഇത് വേണ്ട. ഈ അൽഗോരിതത്തിന് കംപ്ലീറ്റ് അഡീഷനും കമ്പാരിസണും മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ അതിന്റെ എണ്ണം എടുത്താൽ, ഓരോ പ്രാവശ്യം എണ്ണം എടുത്താൽ ഇത് ഒരു ഒപ്റ്റിമം, ഇതൊരു നല്ല അൽഗോരിതമാണ് എന്ന് മനസ്സിലാക്കും. ഓക്കെ, നമുക്കൊരു ഒന്ന് രണ്ട് എക്സർസൈസ് എക്സാമ്പിൾ ഒന്ന് ചെയ്ത് നോക്കാം. ഞാൻ നോക്കാം. പോയോ ആൾക്കാർ? പോയോ? So, D code, W. (0, 1, 1, 1, 1, 1, 0, 1, 1, 1, 1, 0, 1, 0, 0, 1) ശരിയായോ? രണ്ട് അഞ്ച് എട്ട് പന്ത്രണ്ട്. ഓക്കെ, എന്താ ഡബ്ല്യൂ അല്ലേ? എന്താ നോക്കും? മുണിക്കുട്ടിയുടെ എന്താണ്? പോയ ആൾക്കാര് ഇന്നിവിടെ ചെയ്യാണ് ചെയ്യാണ് സാർ.
കിട്ടിയാ? നോക്ക്. ണോ കുട്ടികളെ പാട്? ഹലോ, ഒരു മിനിറ്റ്, രണ്ട് മൂന്ന് മിനിറ്റ്, ഒരു മിനിറ്റ്. ആദ്യം ഒന്ന്, അവസാനം ഒന്ന്, ബാക്കിയൊക്കെ പൂജ്യം നൽകി. ആ, ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, പന്ത്രണ്ട്, ശരിയല്ലേ? ആ, എനിക്കിങ്ങനെ വന്നു. ആ, ഇതിന്റെ വെയിറ്റ് എത്ര കുട്ടിയാ? രണ്ട്. ആ, വെയിറ്റ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ടു അല്ലേ? ആ ആ, അപ്പൊ അങ്ങനെ എന്താണെങ്കിൽ, ആ, സോ യു ഈക്വൽ ടു എസ് കോമ സീറോ അല്ലേ? ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ്, എട്ട്, ഒമ്പത്, പത്ത്, പതിനൊന്ന്, ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ്, എട്ട്, ഒമ്പത്, പത്ത്, പതിനൊന്ന്, പന്ത്രണ്ട്. ആ, അപ്പൊ വി എന്താ? ഡബ്ല്യു പ്ലസ് യു. സോ സീറോ സീറോ ഒന്ന്, ഒന്ന്, മൂന്ന്, നാല്, അഞ്ച്, സീറോ, ഒന്ന്, 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 അഞ്ച്, ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ്, എട്ട്, ഒമ്പത്, പത്ത്, പതിനൊന്ന്, പന്ത്രണ്ട്. അല്ല, അയ്യോ, സോറി, മാറിപ്പോയി, തെറ്റിപ്പോയി, മാറിപ്പോയി, 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 ഞാൻ ഇത് മറന്നു. ഇതാ ഡബ്ല്യുന്റെ സെക്കൻഡ് പാർട്ട്. 001001001010. ശരിയായില്ലേ? ഇതാണ് വി എന്ന് പറയുന്നത്, മനസ്സിലായോ? ഓക്കെ, ഇതിങ്ങനെ എഴുതാൻ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മാട്രിക്സ് ജി ഈക്വൽ ടു ഐ ബി എന്ന് പറയുന്നുണ്ടല്ലോ, അതൊരു സ്റ്റാൻഡേർഡ് ഫോമിലാണ് എഴുതിയേക്കുന്നത്. അതെ, മറക്കരുത്. നമുക്ക് നോക്കിയാലോ ഒന്നുകൂടെ. തൂക്കട്ടെ, ആകെ രണ്ടുപേരുടെ സൗണ്ട് കേൾക്കുന്നുള്ളു, അപ്പൊ ഇവരെ ഉള്ളോ? രണ്ടുപേരെ ഉള്ളെങ്കിൽ നമുക്ക് വിഷയമില്ല, നമ്മൾ രണ്ടുപേരെ വെച്ചിട്ടാണെങ്കിലും ക്ലാസ് എടുക്കും എന്നുള്ളത്. ഇത് 12 ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ്, എണ്ണം പിടിക്കണ്ട, മൂന്ന് മൂന്ന്, ആറ് മൂന്ന്, ഒന്ന് മൂന്ന്, 12. അടുത്തത് 101, 0001, 101, 301, 0, 1, 0, 1, 0, 1, 0, 1, 0, 1, 0, 1, 0, 1, 0, 1, 0, 1, 0, 1, 0, 1, 0, 1, 0, 1, 0, 1, 0, 1, 0, 1, 0, 1, 0, 1, 0, 1, 0, 1, 0, 1, 0, 1, 0, 1, 0, 1, 0, 1, 0, 1, 0, 1, 0, 1, 0, 1, 0, 1, 0, 1, 0, 1, 0, 1, 0, 1, 0, 1, 0, 1, 0, 1, 0, 1, 0, 1, 0, 1, 0, 1, 0, 1, 0, 1, 0, 1, 0, 1, 0, 1, 0, 1, 0, 1, 0, 1, 0, 1, 0, 1, 0, 1, 0, 1, 0, 1, 0, 1, 0, 1, 0, 1, 0, 1, 0, 1, 0, 1, 0, 1, 0, 1, 0,
സിൻഡ്രം എന്താ നോക്കും. ഒരു മിനിറ്റാണ്, ഒരു മിനിറ്റിന് 60 സെക്കൻഡ് ആണ് സമയം. 60 സെക്കൻഡ് കഴിഞ്ഞു. ശരി, നിങ്ങൾ ഒരു മിനിറ്റ് എടുക്കുക, ഞാൻ അപ്പോഴത്തേക്ക് അമ്മയ്ക്ക് ഒരു ഹാജർ കൊടുത്തേച്ച് വരാം. പെട്ടെന്ന് വരാം. സിൻഡ്രോം കിട്ടിയത് 1100. കേൾക്കുന്നില്ല? ഹലോ, സിൻഡ്രോം കിട്ടിയത് 1100 1100 0 0 1 1 0 1. ആണോ? അല്ലേ, സംശയമുണ്ട്? ഏഴാമത്തെ ഡിജിറ്റ് 0 അല്ലേ? 1 ആണോ? ആ സോറി, ഞാൻ എഴുതിയ ഡിജിറ്റ് ഒന്നുകൂടെ 1100 0 0 1 1 0 0 1 1 0. സംശയമുണ്ട് കേട്ടോ. എനിക്ക് പക്ഷേ 0 ആണ് വന്നത്.
അയ്യോ സർ, ഞാൻ മുഴുവൻ ആക്കിയിട്ടില്ല. അതാ എനിക്ക് 6-7 വരെ എത്തിയുള്ളൂ, അത് വെച്ചിട്ട് ഞാൻ പറഞ്ഞതാ. ആ ഒരു മിനിറ്റ്. പിന്നെ ആഴ്ച 12 ഐ ബി ആയതുകൊണ്ട് ആഴ്ച 12 അങ്ങനെ തന്നെ നിൽക്കും. രണ്ടാമത്തെ ബി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന 13-24 വരെയുള്ള കോളങ്ങൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അഞ്ചാമത്തെ 0 ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്കുള്ള ഒരു പാഠമാണിത്. ഇത് വളരെ കൃത്യമായിട്ട് കണക്ക് ചെയ്ത് സൂക്ഷിച്ച് ഉത്തരം കിട്ടിയില്ലെങ്കിൽ എറർ ഉണ്ടാകും എന്നുള്ളത് കേട്ടോ. നിങ്ങളും കൂടെ കൂടിക്കഴിഞ്ഞാ അതെ, എററുകളുടെ എണ്ണം കൂടുമ്പോ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ മനസ്സിൽ വെച്ചുള്ളൂ. എന്നിട്ട് അവസാനം കോഡിംഗ് തിയറി മഹാ മോശമായിരുന്നു, സാറ് പഠിപ്പിച്ചിട്ടില്ല. അല്ല, നമ്മുടെ കാലാനുസൃതമായിട്ടുള്ള ഇപ്പോഴത്തെ സമൂഹം പറയുന്നത് നന്നായിട്ട് പഠിച്ച് നല്ല മാർഗം ഉണ്ടെങ്കിൽ അല്ലേലും എന്റെ മോൻ നന്നായിട്ട് എന്റെ മോനോ അല്ലെ മോളോ ചക്കിയോ ചങ്കരനോ ഒക്കെ നന്നായിട്ട് പഠിക്കും സാറോ എന്ന് പറയും. മോശമായി എഴുതിയ ടീച്ചർ പഠിപ്പിക്കില്ല, അത് മെനയായില്ല എന്ന് പറയുന്ന ഒരു സംവിധാനമാണ്. ഒരേ ഒരു പ്രശ്നം ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുള്ളൂ, ഏത് വിഷയത്തിനെയും അതിന് അതിൻ്റെതായിട്ടുള്ള വാല്യൂ കൊടുത്ത് കണ്ടില്ല എങ്കിൽ ആ വിഷയം കൃത്യമായ സമയത്ത് പണി തരും എന്നുള്ളതാണ്. ഓക്കെ, സോ 3 മണിക്കൂറാണ് പരീക്ഷയെങ്കിൽ യു ഹാവ് ടു ഡിവൈഡ് ദാറ്റ് 3 hours കംപ്ലീറ്റ് ആവത്തി. ഓക്കെ, now what is the rate of test now? വെയിറ്റ് ഓഫ് എ സഞ്ചൻ ആയതുകൊണ്ട് നമ്മുടെ സ്റ്റെപ്പ് 2 തെറ്റി. ഇനി അൽഗോറിതത്തിന്റെ സ്റ്റെപ്പ് 3 എടുക്കാം. സ്റ്റെപ്പ് 2 തെറ്റി എന്നല്ല, അപ്പൊ നമ്മൾ ഉപയോഗിക്കാൻ പറ്റില്ല. സ്റ്റെപ്പ് 2 ഉപയോഗിക്കാൻ പറ്റില്ല, സ്റ്റെപ്പ് 3 ഉപയോഗിക്കാൻ പറ്റില്ല. ഇനി സ്റ്റെപ്പ് 3 ഉപയോഗിക്കാം, എന്താ ചെയ്യണ്ടേ? ഏതെങ്കിലും ബി ഐ അല്ലേ? നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര സമയമെടുത്തെങ്കിലും എസ് പ്ലസ് ബി 1 കണ്ടുപിടിക്കുക. നിങ്ങൾ റാൻഡമൈസ് ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നമായിരിക്കും, നമുക്ക് അറിയത്തുണ്ടാവില്ല. അപ്പൊ നമ്മൾ എപ്പോഴും ബി 1 പ്ലസ് അത് തന്നെ പോവുകയാണെങ്കിൽ കുറച്ച് തന്നറി. ഇതെന്തായിരിക്കും എസ് പ്ലസ് ബി 1 എന്താ പറയും? ഇതാണോ എസ് പ്ലസ് ബി 1? എന്താ ചെയ്യാൻ നോക്കാം നമുക്ക്?
weight of s plus b1 എന്താ? 4. 4 അല്ലേ? 4 ആണ്. അപ്പോൾ s plus b2 കണ്ടുപിടിക്കും. 0 1 ആ 1 1 ആ 1 1 ആ 0 0 ആ 0 0 ആ 1 0 weight of x plus b2 is also 5. ശരിയാണോ? 6 ആണോ? 6 ആണോ? ആ 6. x plus b3 1 0 ആ 1 1 ആ 0 1 ആ 0 1 ആ 1 1 ആ എത്തല്ലേ? സീറോ സീറോ ആ 1 0 ആ 0 1 ആ 1 0 ആ 0 1 0 0 0 0 0 0 0 0 0 1 0 0 1 0 ഓക്കെ weight of f plus b5 എന്താണ്? 2 അപ്പൊ നമുക്ക് കിട്ടി. ഇനി അടുത്തത് ചെയ്യണ്ടല്ലോ? വേണ്ട, 2 കിട്ടിയല്ലോ. അൽഗോരിത്തിലെ മൂന്നാമത്തെ സ്റ്റെപ്പ് പറയുന്നത് ഇഫ് ഫോർ സം ബി ഐ വെയിറ്റ് ഓഫ് എസ് പ്ലസ് ബി ഐ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ദെൻ യു ഈസ് ഈക്വൽ ടു എസ് പ്ലസ് ബി 5 ഇ 5 സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0 0 0 0 എന്ന് പറയുന്നത് എന്താണ്? ഡബ്ല്യു പ്ലസ് സി. ഞാൻ അതേ ഫോർമുല തന്നെ എഴുതാം. ഹലോ, അതെ, ഹലോ, ഹലോ, സംസാരിക്കാൻ മേലെഴുതാവോ? ആ എന്നെ വിളിച്ചിരുന്നു കേട്ടോ. ആ ഞാൻ വിളിക്കാം. ഞാൻ വേണമെങ്കിൽ അങ്ങോട്ട് വരാം. ആ ശരി ശരി. എന്താ കുട്ടി? മേലെ എഴുതാമോ? അല്ല, ഞാൻ എഴുതിയില്ല. എസ് പ്ലസ് ബി യു വരെ എഴുതിയുള്ളു. ആ ശരി. ബാക്കി നിങ്ങൾ ബി ഇക്വൽ ടു ഡബ്ല്യു പ്ലസ് യു എന്താന്ന് എഴുതിക്കൂടി? അതെന്താ? സീറോ സീറോ അതായത് ലാസ്റ്റ് അഞ്ചെണ്ണം ഒന്ന് കോമ. അതെ. പിന്നെ കോമ, പിന്നെ 1010 1010
1010 1010 1000 1000. സംസാരിക്കുന്നുണ്ടോ? ഹലോ. ആ പറയൂ. അല്ല, വോയിസ് ബ്രേക്ക് ആയി എന്ന് പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് അത് കിട്ടിയല്ലേ. ഇനി അടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത്, അത് ഡീകോഡ് ചെയ്ത് വരുമ്പോ എന്താ സംഭവിച്ചു വെച്ചാൽ, നമുക്ക് ഫോർത്ത് സ്റ്റെപ്പ് ഉപയോഗിക്കേണ്ടി വരും, ഫോർത്തും ഫിഫ്ത്തും കൂടെ, അല്ലെങ്കിൽ ഫിഫ്ത്ത് സ്റ്റെപ്പ്. എക്സാമ്പിൾ 3.6.4. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മളത് അതിവിടെ ചെയ്യണ്ടല്ലോ, നിങ്ങൾ ചെയ്തോളൂല്ലോ, ചെയ്ത് നോക്കോളൂല്ലോ. അപ്പം സ്റ്റെപ്പ് 3, സ്റ്റെപ്പ് 2 സ്റ്റെപ്പ് 3 പറ്റുന്നില്ല എങ്കിൽ നമ്മൾ സ്റ്റെപ്പ് 4 പോകുന്നു. സെക്കൻഡ് സിൻഡ്രോം കാണുന്നു. സ്റ്റെപ്പ് 4 ചെയ്തിട്ട് എന്താ എസ് ബി എന്നുള്ളതാണ് നമ്മുടെ പുതിയ സിൻഡ്രോം എന്ന് പറയുന്നത്. നേരത്തെ എസ് ആണെങ്കിൽ ഇവിടെ എസ് ബി ആവും. വെയിറ്റ് നോക്കും, നേരത്തെ പറഞ്ഞ പോലെ പ്രൊസീജിയർ അതുപോലെ. അപ്പൊ ശ്രദ്ധിക്കുക, 3.6.4 എന്ന് പറഞ്ഞ എക്സാമ്പിൾ ആണ് പരീക്ഷയ്ക്ക് വരുന്നതെങ്കിൽ നിങ്ങൾ ഏറ്റവും അവസാനമാണ് ഇത് ചെയ്യാൻ. കാരണം എസ് പ്ലസ് ബി ഐ കണ്ട് എല്ലാ റോയിലും നമ്മൾ ബി യുടെ എല്ലാ റോയും, അതായത് 12 റോയുണ്ട്, 12 റോയും ചെയ്യുന്നു കേട്ടോ. ചെയ്തു നോക്കൂ നിങ്ങളൊന്ന്. ഓക്കെ, നിങ്ങളോട് ഒരേ ഒരു കാര്യം പറയാനുള്ളത്, ഞാനിപ്പോ എക്സ്ട്രാ നിങ്ങൾക്ക് എല്ലാരും കൂടെ ക്ലാസ് എടുത്ത് ഗുമ്മാവുന്ന തോന്നിയത് കൊണ്ടാണ് ഞാൻ വെബ്സൈറ്റിൽ എക്സർസൈസ് ഇടാത്തത്. പക്ഷെ നിങ്ങളിത് ചെയ്തു നോക്കുന്നത് ആവശ്യമാണ്. അതല്ല, നിങ്ങൾക്ക് ഞാൻ എക്സർസൈസ് ചെയ്യണമെങ്കിൽ ഇടാം. അപ്പൊ നാളെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് എക്സ്റ്റെൻഡഡ് ഗോലായിക്കോട് എന്നാണ് പറഞ്ഞത്. നമ്മുടെ നേരത്തെ പറഞ്ഞോട് നമുക്ക് നമുക്കൊന്ന് വേണമെങ്കിൽ നമ്മളൊരു ഡിജിറ്റ് ആഡ് ചെയ്യുന്ന കാര്യം സംസാരിക്കായിരുന്നു അല്ലേ. അങ്ങനെ ഡിജിറ്റ് റിമൂവ് ചെയ്തത് നമുക്ക് പറ്റണം. നമ്മളതായിരിക്കും നാളെ നോക്കുന്ന, നാളെ ആയപ്പോൾ തന്നെ ഗോലായി കോടെന്നാ പറയാം. നമ്മൾ അത് ഇതുപോലെ തന്നെ നാളെയും നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നോക്കിയിട്ട് ഒരു കാര്യം പറയാനുള്ളത്, ഈ പറയുന്ന എല്ലാ കാര്യവും നന്നായിട്ട് ചെയ്തു നോക്കേണ്ടതാണ്. ഈ പ്രോബ്ലം പേപ്പർ ആണ് ശരിക്കും പറഞ്ഞത്. തിയറി ഉണ്ടെങ്കിലും നമ്മൾ ആ പ്രോബ്ലങ്ങളിലായിരിക്കും കൂടുതൽ ഈ തിയറങ്ങൾ ചോദിക്കുന്നത്. തിയറങ്ങളുടെ പ്രൂഫും ഇവര് പുസ്തകങ്ങൾ തന്നെ പറയുന്നുണ്ട്, ചില തിയറത്തിന് പ്രൂഫ് വേണ്ട. എന്നാൽ അല്ലാതുള്ള തിയറത്തിൽ നമ്മൾ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഈ എക്സർസൈസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ തീരാൻ പറയുമ്പോൾ അത് പ്രൂവ് ചെയ്യുന്ന പറയുന്നത് നമ്മൾ അവിടെ നിന്ന് നമ്മൾ അതിന്റെ എല്ലാ തീരും പ്രൂവ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചോണം കേട്ടോ. വേറെ ഒന്നും ഇല്ലെങ്കിൽ അടുത്ത അവർ എത്ര റെക്കോർഡിംഗ് നോക്കുന്നു. Awesome.